കുൽഭൂഷൺ ജാദവ് കേസിൽ ഇന്ത്യക്ക് വൻ വിജയം എന്ന് തന്നെ വേണം പറയാൻ. ലോകമെമ്പാടുമുള്ള കോടാനുകോടി ഭാരതീയരുടെ പ്രാർത്ഥന വിഫലമായിട്ടില്ല. കുൽഭൂഷൺ ജാദവിനെ പാക് സൈന്യക്ക് കോടതി വിധിച്ച വധശിക്ഷ തടഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ ചാരൻ എന്ന മുദ്രകുത്തി പാക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച കേസിൽ ഇന്ത്യ സമർപ്പിച്ച അപ്പീലിലാണ് ഇപ്പോൾ വിധി പുറത്ത് വന്നിരിക്കുന്നത്. വധശിക്ഷ നൽകിക്കൊണ്ടുള്ള പാക് സൈനിക കോടതി വിധി പുനഃപരിശോധിക്കണമെന്നും കുൽഭൂഷന് നയതന്ത്ര സഹായം ലഭിക്കണമെന്നും അന്താരാഷ്ട്ര കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്. വിയറ്റ്നാം കരാറിന്റെ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയെന്ന് രാജ്യാന്തര കോടതി ചൂണ്ടിക്കാട്ടുന്നു. 16 ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. ചാരവൃത്തി ആരോപിച്ചാണ് കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തത്. 2016 മാർച്ചിൽ ഇറാനിൽ നിന്നാണ് ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിരമിച്ച 49-കാരനായ കുൽഭൂഷനെ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം മെയ് ആദ്യം വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ചാരവൃത്തിക്കും ഭീകരവാദത്തിനുമാണ് കുൽഭൂഷന് വധശിക്ഷ വിധിച്ചത്. രഹസ്യ വിചാരണയ്ക്ക് ശേഷം 2017 ഏപ്രിലാണ് ജാദവിനെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചത്. മെയ് മാസത്തിൽ ഇത് വിയറ്റ്നാം കരാറിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കരാറിന്റെ ലംഘനമാണെന്ന സുപ്രധാനമായ വാദം ഉയർത്തി ഇന്ത്യ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുകയായിരുന്നു. മെയ് 15 അന്താരാഷ്ട്ര കോടതി വാദം ആരംഭിച്ചത്. കുൽഭൂഷൺ ജാദവ് ഇന്ത്യയുടെ ചാരനാണെന്നും അദ്ദേഹത്തിന് വിയറ്റ്നാം കൺവെൻഷന്റെ പരിരക്ഷ ലഭിക്കില്ലെന്നുമായിരുന്നു അന്താരാഷ്ട്ര കോടതിയിൽ പാകിസ്ഥാന്റെ വാദം. കെട്ടിച്ചമച്ച കഥകളാണെന്ന് പാകിസ്ഥാൻ സമർപ്പിച്ചതെന്ന് ഇന്ത്യയും അന്ന് വാദിച്ചിരുന്നു. കുൽഭൂഷൺ ജാദവിന്റെ കേസിൽ പാക് കോടതി നടപടികൾ പാലിച്ചില്ലെന്നും അത് അന്താരാഷ്ട്ര പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നുമായിരുന്നു ഇന്ത്യയുടെ വാദം. ശരിയായ വിചാരണ കൂടാതെയാണ് പാകിസ്ഥാൻ കുൽഭൂഷൺ ജാദവിനെ ശിക്ഷിച്ചതെന്നും അദ്ദേഹത്തിനെ മോചിപ്പിക്കണമെന്നും ഇന്ത്യ അന്താരാഷ്ട്ര കോടതിയിൽ വാദിച്ചു. മുൻ സോളിസിറ്റർ ജനറലായ ഹരീഷ് സാൽവെയാണ് ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര കോടതിയിൽ ഹാജരായത്. 2019 ഫെബ്രുവരി മാസത്തിൽ നടന്ന വാദം കേൾക്കൽ 4 ദിവസം നീണ്ടു നിന്നിരുന്നു. 2 വർഷവും 2 മാസത്തോളവും നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പിനാണ് 15-അംഗ ബെഞ്ചിൽ കേസിൽ വിധി വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.